നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത രാഷ്ട്രീയം എന്നാണ് പല വർത്തമാനങ്ങളും. ഒരു കലർപ്പുമില്ലാത്ത മുസ്ലിം വിരോധത്തിൽ ഊന്നിയ ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണതും പറയുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത നാളിൽ നേറിപ്പുകഞ്ഞു തുടങ്ങിയ തീവ്ര ഹിന്ദുത്വ ചിന്ത രാജ്യത്തിൻ്റെ ഹിന്ദി മേഖല മുഴുവൻ ശക്തമായി പടർന്നു. ഇന്ത്യൻ ജനതയിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയവും വിശ്വാസവുമെല്ലാം തീവ്ര ഹിന്ദുത്വ വികാരമായിരിക്കുന്നു. ഈ തീവ്ര ഹിന്ദുത്വ വികാരത്തിൽ തന്നെ ഒരടിസ്ഥാന ഘടകവുമുണ്ട്, തീവ്ര മുസ്ലിം വിരുദ്ധ വികാരം. തീവ്ര ഹിന്ദുത്വ വികാരം ആളിക്കത്തിക്കാൻ തീവ്ര മുസ്ലിം വിരുദ്ധതയും ആയുധമാക്കുന്നു. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ എല്ലാ അടിസ്ഥാനവും ഈ മുസ്ലിം വിരുദ്ധത തന്നെയാണോ? തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കഴിഞ്ഞ തിങ്കളാഴ്ച പാലക്കാട്ടെത്തിയ പ്രധാനമന്ത്രി മോദി നടത്തിയ റോഡ് ഷോയിൽ നിന്ന് മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിനെ ഒഴിവാക്കിയതിനെക്കുറിച്ചാണ് പലരും ഇത്തരത്തിൽ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ബി ജെ പി നിർത്തിയിരിക്കുന്ന ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൽ സലാം. കുറേ കാലമായി ബി ജെ പി അനുകൂല രാഷ്ട്രീയ നിലപാടിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ വലിയൊരു കേന്ദ്രം തന്നെയായ മലപ്പുറം മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി തുനിഞ്ഞതും. പാലക്കാട് പട്ടണത്തിൽ നടത്തിയ റോഡ് ഷോയിൽ പാലക്കാട്, മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം അറിയിച്ചിരുന്നു. റോഡ് ഷോയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുക്കാൻ അദ്ദേഹം കാലത്ത് തന്നെ പാലക്കാട്ടെത്തുകയും ചെയ്തു. റോഡ് ഷോ തുടങ്ങുന്ന നേരം തുറന്ന ജീപ്പിൽ കയറാൻ ചെന്ന അബ്ദുൽ സലാമിനെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാർ തടയുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരുന്ന പട്ടികയിൽ അബ്ദുൽ സലാമിൻ്റെ പേരില്ലാത്തതാണ് കാരണം. അബ്ദുൽ സലാമിന് മാറി നിൽക്കേണ്ടി വന്നു. റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, പാലക്കാട്ട് സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ, പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവർ മാത്രം പങ്കെടുത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ വന്നിറങ്ങിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടമാണ് അത്യാവേശത്തോടെ സ്വീകരിച്ചത്. ലീഗിൻ്റെ വലിയൊരു തട്ടകമായ വയനാട്ടിൽ പച്ചക്കൊടി വീശി വലിയ സംഘം പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതിൻ്റെ ചിത്രങ്ങൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ ചില ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. പാറിപ്പറക്കുന്ന പച്ചക്കൊടികളുടെ വലയത്തിൽ നടന്ന് നീങ്ങുന്ന രാഹുൽ ഗാന്ധിയെ ചിത്രീകരിച്ചത് പാകിസ്ഥാൻ പതാകയുമായി ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നുവെന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങളും ഇതേ രീതിയിൽ വാർത്ത പരത്തി. മുസ്ലിം വിഷയവും മുസ്ലിം വിരോധവും എത്ര കണ്ട് രൂക്ഷമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാമെന്ന് ഇത് തെളിയിക്കുകയാണോ? മുസ്ലിം വിരോധ ഉത്തരേന്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്ന രീതികളാണിതെല്ലാം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം സ്ഥാനാർത്ഥിയായ ഒരാളോടൊപ്പം തുറന്ന ജീപ്പിൽ നിന്ന് ജനങ്ങളോട് കൈവീശി എങ്ങനെ വോട്ട് ചോദിക്കും? അത് ഇങ്ങ് തെക്കേയറ്റത്തുള്ള കേരളത്തിലാണെങ്കിൽ കൂടി, ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണെങ്കിൽ കൂടി. പ്രധാനമന്ത്രി മോദി മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാമിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്ന അടിക്കുറിപ്പോടൊരു ചിത്രമോ വീഡിയോയോ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ വന്നാലുണ്ടാകുന്ന ആപത്ത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കുമോ റോഡ് ഷോയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയത്? ഇന്ത്യൻ ജനാധിപത്യത്തിൽ എല്ലാ പൗരന്മാരും തുല്യർ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെന്നത്രേ സങ്കല്പം. ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ ആരോട് ഒരു വിവേചനവും കാട്ടിക്കൂടാ എന്ന ഭരണഘടന അനുശാസിക്കുന്നു. ജനാധിപത്യ ക്രമത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്നവർ ഒരിക്കലും ഇത്തരം വിവേചനം കാണിച്ചുകൂടാ. മുസ്ലിം ആയതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പരസ്യമായ വിവേചനം നേരിടേണ്ടി വന്ന ഡോക്ടർ അബ്ദുൽ സലാമിൻ്റെ കാര്യം ഏത് തരത്തിലായിരിക്കും ഇനിയും? കേരളത്തിലെ ഒരു സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായിരുന്നു ഡോക്ടർ അബ്ദുൽ സലാം. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.